ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ ഈ കയ്യിലിരിക്കുന്നുണ്ട് ഈ ഒരു ഫേസ് പാക്ക്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് ആവശ്യം ചെറുപയർ പൊടിയാണിത്. അതുപോലെ തന്നെ അത് മിക്സാക്കാൻ നമ്മൾ യൂസാക്കുന്നത് തൈര്, പിന്നെ തുളസിയുടെ പൗഡർ, അതുപോലെ തന്നെ വേപ്പിൻ്റെ പൗഡർ, പിന്നെ മഞ്ഞൾ, അതുപോലെ തന്നെ കടലമാവ്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കാൻ യൂസാക്കണേ ഫസ്റ്റ് ഒരു സ്പൂൺ അളവിൽ ചെറുപയർ പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അര സ്പൂൺ അളവിൽ നമ്മൾ വേപ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു അര സ്പൂൺ അളവിൽ തന്നെ തുളസിയുടെ പൊടി എടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ചെറുപയർ പൊടി, അര സ്പൂൺ വേപ്പിൻ്റെ പൊടിയും തുളസിയുടെ പൊടിയും, പിന്നെ ഒരു മുക്കാൽ സ്പൂൺ കടലമാവും. ഞാനിപ്പോൾ ഈ സ്പൂണിൻ്റെ റേഷ്യോ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞളും. നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ക്വാണ്ടിറ്റി അളവിൽ എടുത്തിരിക്കുന്നത്, അളവിൽ മഞ്ഞളും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൗഡർ മിക്സിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചിട്ടാണ് ഇതിനെ പേസ്റ്റാക്കി എടുക്കുന്നത്. കണ്ടില്ലേ തൈര് ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കുക. ആവശ്യത്തിന് ഈ പാക്ക് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറ്റാനും, അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ പിമ്പിൾസൊക്കെ ഉണ്ടാവില്ലേ അതിനെയൊക്കെ മാറ്റാനും, സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റനാക്കാനും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന സാഗിങ്ങും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഈ പാക്കും. നല്ലൊരു മൾട്ടി പർപ്പസ് ആയിട്ട് നല്ല സ്കിന്നിന് നന്നായിട്ട് എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ്. മെയിൻലി ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് അല്ല, ഓയിലി സ്കിന്നുകാർക്കും നല്ലതാണ്, നല്ലൊരു പാക്കാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് യൂസാക്കുമ്പോൾ ഇതിൽ കുറച്ച് ഹണിയോ യൂസ് ചെയ്തിട്ട് ആക്കാം. അപ്പോൾ ഞാൻ കണ്ടില്ലേ ഇത് പാക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് തൈര് ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് എടുക്കുന്നത്. കാരണം നമുക്ക് ഓവർ പേസ്റ്റ് പോലെ ആവണ്ട, കാരണം ഇത്തിരി തിക്കായിട്ടുള്ളപ്പോൾ തന്നെ ഇതിൽ തൈര് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വരണം. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു വാട്ടറി ഫീൽ നമുക്ക് തോന്നും തിക്കാണേലും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി തിക്കായിട്ടാണ് ഉണ്ടാക്കുക പറഞ്ഞത്. ഈ പാക്ക് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റനാക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അതുപോലെ നമ്മുടെ പിമ്പിൾ വന്ന മാർക്സ് പോകാനും, പിമ്പിൾസൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോകാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കടലമാവ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മഞ്ഞൾ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റാക്കും. വേപ്പിൻ്റെ ഇലയും തുളസിയും ഒക്കെ നമ്മുടെ സ്കിന്നിന് നല്ല ആൻറ്റിബയോട്ടിക് ഗുണമുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാവണ പിമ്പിൾസിനെയും ഒക്കെ പിമ്പിൾസ് ഉണ്ടാവണ ബാക്ടീരിയസിനൊക്കെ എതിരെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഈ പാക്ക് നമ്മൾ തൈര് യൂസാക്കണ കൊണ്ട് തന്നെ വീക്ക്ലി ഒരു 3 times യൂസ് ചെയ്താൽ മതി. ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കണ്ട. അപ്പോൾ നമുക്കിനി ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണാം. കണ്ടില്ലേ ഞാൻ ഈ ഫേസ് പാക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ കണ്ടില്ലേ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഫേസ് പാക്ക് നമ്മൾ വീക്ക്ലി ഒരു 3 times യൂസാക്കണം. നമ്മൾ നാച്ചുറൽ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കിയിട്ട് പോകണം. അപ്പോഴാണ് നമുക്കിതിൻ്റെ റിസൾട്ട് നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് പിന്നെ നിർത്തി പറഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം എന്നില്ല. അപ്പോൾ എന്ത് നാച്ചുറൽ പ്രൊഡക്റ്റ് യൂസാക്കുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഫേസ് പാക്കൊക്കെ യൂസാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നൈറ്റ് ടൈമിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് അത് റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഈ ഫേസ് പാക്ക് ഞാൻ എൻ്റെ ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് കാണാം. കണ്ടില്ലേ ഞാൻ എൻ്റെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഫേസ് പാക്കാണ്, എല്ലാ സ്കിന്നുകാർക്കും നന്നായിട്ട് സ്യൂട്ട് ആവുകയും ചെയ്യും. പിന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം യൂസ് ആക്കാൻ. കാരണം നാച്ചുറൽ പ്രൊഡക്ട്സ് തന്നെ എല്ലാ സ്കിന്നിനും എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. സോ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് യൂസ് ആക്കുക. അപ്പോൾ ഞാനത് ഡ്രൈ ആയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ ഒരു 20 minutes വെച്ചപ്പോൾ നമ്മുടെ ഒരു 80% ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് കാണാം. കണ്ടില്ലേ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. നന്നായിട്ട് സ്കിന്നും ബ്രൈറ്റനാക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റൻ്റായിട്ട് നല്ല റിസൾട്ടും ഉണ്ട്, സ്കിന്നിനെ എങ്ങനെ ക്ലിയർ ആക്കിയിട്ടുണ്ടെന്ന്. മസ്റ്റായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കണോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.